ജൂലൈ 19 വിശുദ്ധ മക്രീന. AD 327 കപ്പദോച്ചിയയിലെ ചേസറിയായിലാണ് മക്രീന ജനിച്ചത്. അവളുടെ അമ്മയായ എമീലിയയും മുത്തശ്ശി മക്രീനയും വിശുദ്ധരാണ്. മഹാനായ വിശുദ്ധ ബേസിൽ, നീസായിലെ വിശുദ്ധ ഗ്രിഗറി, സെബാസ്റ്റ്യയിലെ പീറ്റർ, പ്രശസ്ത ക്രിസ്ത്യൻ നിയമജ്ഞനായ നൗക്രേഷ്യസ് എന്നിവരാണ് അവളുടെ സഹോദരന്മാർ. മുത്തശ്ശിയുടെ പേരായ മക്രീന എന്ന പേരാണ് അവളുടെ മാതാപിതാക്കൾ അവൾക്കും നൽകിയത്. അമ്മ എമീലിയയുടെ ശിക്ഷണത്തിലായിരുന്നു അവളുടെ വിദ്യാഭ്യാസം. വളരെ ചെറുപ്പത്തിലേ മക്രീന എഴുതുവാനും വായിക്കുവാനും പഠിച്ചു. അവൾക്ക് 12 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു യുവ നിയമജ്ഞനുമായി വിവാഹനിശ്ചയം നടന്നുവെങ്കിലും വിവാഹത്തിന് മുൻപ് അദ്ദേഹം മരണപ്പെട്ടു. വിവാഹനിശ്ചയത്തിന് ശേഷം മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കുന്നത് ഉചിതമാണെന്ന് മക്രീന വിശ്വസിച്ചില്ല. അതിനാൽ അവൾ ക്രിസ്തുവിനെ തൻ്റെ നിത്യവരനായി കണ്ടു. പിന്നീട് തൻ്റെ ജീവിതം മുഴുവൻ അവൾ യേശുവിനും യേശുവിനെ പ്രേക്ഷിത ജോലി ചെയ്യുന്ന തൻ്റെ സഹോദരങ്ങൾക്കുമായി നീക്കിവെച്ചു. ആശ്രമജീവിതത്തിൻ്റെയും സന്യാസത്തിൻ്റെയും പിതാവായാണ് സഹോദരനായ ബേസിൽ അറിയപ്പെടുന്നത്. എന്നാൽ ബേസിലിന് ഇക്കാര്യത്തിൽ പ്രചോദനമായത് മക്രീനയുടെ നേതൃത്വത്തിലുള്ള ഒരു പറ്റം സന്യാസിനികളുടെ കൂട്ടായ്മയായിരുന്നു. മക്രീനയുടെ അമ്മയായ എമീലിയ തുടക്കം കുറിച്ച ഈ കൂട്ടായ്മയ്ക്ക് അവരുടെ മരണശേഷം മക്രീനയാണ് നേതൃത്വം നൽകിയത്. മാതാപിതാക്കളുടെ മരണശേഷം തൻ്റെ ഇളയ സഹോദരന്മാരെ എല്ലാവരെയും ഒരമ്മയെപ്പോലെ വളർത്തിയത് മക്രീനയായിരുന്നു. അവരെയെല്ലാം യേശുവിനെക്കുറിച്ച് പഠിപ്പിക്കാനും ആത്മീയ ചൈതന്യത്തിൽ വളർത്തുവാനും അവൾക്ക് കഴിഞ്ഞു. പാവപ്പെട്ടവരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകുവാനും അവരെ ശുശ്രൂഷിക്കുവാനും മക്രീന എപ്പോഴും തയ്യാറായിരുന്നു. മക്രീനയുടെ ജീവിതവും വിശുദ്ധിയും സഹോദരങ്ങൾക്ക് മാതൃകയായി. അവരിൽ 3 പേർ, ബേസിൽ, ഗ്രിഗറി, പീറ്റർ എന്നിവർ മെത്രാന്മാരായി. മറ്റുള്ളവരെല്ലാം സന്യസ്ത ജീവിതം നയിച്ചു. AD 379 മക്രീന പൊന്തൂസിലെ അവളുടെ കുടുംബത്തിൻ്റെ എസ്റ്റേറ്റിൽ വെച്ച് ഹിലോകവാസം വെടിഞ്ഞു. സഹോദരനായ വിശുദ്ധ ഗ്രിഗറിയാണ് മക്രീനയുടെ ജീവചരിത്രം എഴുതിയത്. വിശുദ്ധരായ സകലരുമേ സ്വർഗനിവാസികൾ സകലരുമേ.